ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മക്രോണി ചിക്കൻ സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന സാലഡിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്, ടേസ്റ്റും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു സാലഡ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി റെസിപ്പിയിലോട്ട് പോവാം, എങ്ങനെയാണ് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചു, വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. 200 ഗ്രാം മക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇനി ഒന്ന് വേവട്ടെ. അപ്പോൾ മക്രോണി വെന്ത് കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റി വെക്കാൻ പോവാണ്. ഊറ്റി വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പച്ചക്ക് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒന്ന് വേവിച്ച് ഇട്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി ക്യാരറ്റ് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ്, അതേപോലെ ഒരു പകുതി ക്യാപ്സിക്കം കൂടി ഇട്ടു. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഹാഫ് ബോയിലായിട്ട് എടുത്താൽ മതി, ഫുള്ളായിട്ട് വെന്ത് പോവരുത്, കാരണം നമ്മുടെ സാലഡിൽ ഇത് കടിക്കാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ ഇതെല്ലാം രണ്ടും ഹാഫ് ബോയിലാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിന് മാറ്റിയിട്ട് ചൂടാറാൻ വയ്ക്കാം. ഇത് ചിക്കനാണ്. ഞാനിത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തു. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇത് അതേപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ്. കണ്ടല്ലോ, ഇതേപോലെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സാലഡിൽ അതങ്ങനെ കിടക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി, വേവിക്കാനുള്ളതൊക്കെ വേവിച്ചു. ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. മക്രോണി ഇട്ടതിന് ശേഷം നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തു. ഇത് വളരെ നല്ലൊരു സാലഡാണ് കേട്ടോ. ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡാണിത്. മക്രോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും ഈ സാലഡും കുറച്ചും കൂടി നന്നായി എനിക്ക് തോന്നിയത്. ഇനി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുതല്ല, ഒരു മീഡിയം സൈസിൽ. ഇത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് നേരെ കട്ട് ചെയ്യാനായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു അര കഷ്ണം നമ്മുടെ റോബസ്റ്റ് പഴമാണ്, അതും ഞാൻ ഇട്ട് കൊടുത്തു. അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോബസ്റ്റ് പഴമില്ല, ഇനിയിപ്പോൾ ആപ്പിൾ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആപ്പിൾ കഷ്ണങ്ങളാക്കി ഇടാം. മാമ്പഴം ഉണ്ട് വെച്ചാൽ അതും ഇടാം കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ട് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇങ്ങോട്ട് എടുത്തു, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ ഒരു പുളിയും മധുരമൊക്കെ കൂടി നല്ല ടേസ്റ്റായിരിക്കും, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ്, അത് വളരെ ഓപ്ഷണലാണ് കേട്ടോ. ഇതൊരു 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതാണ്. അത് ഞാൻ വേവിക്കൊന്നും ചെയ്തില്ല, പച്ചക്ക തന്നെയാണ് ഇടുന്നത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി, അതിൻ്റെ ലീഫ് ഇങ്ങനെ എടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തു. എന്നിട്ട് അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് കപ്പലണ്ടിയാണ്. അപ്പോൾ അതൊരു 2 കൈപ്പിടി കപ്പലണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തൊലിയുള്ള കപ്പലണ്ടി എടുത്തിട്ട് തൊലി കളയുക ചെയ്തത്. നല്ല തൊലി കളഞ്ഞ കപ്പലണ്ടി ഉണ്ട് വെച്ചാൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു 20-25 കിസ്മിസാണ്, അതായത് ഉണക്കമുന്തിരിയാണ്. അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മയണൈസാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1 മുട്ടയുടെ മയണൈസാണ് ഞാനിതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മയണൈസിൻ്റെ ഫ്ലേവറും കൂടിയും വരുമ്പോൾ ഈ സാലഡ് വേറൊരു ടേസ്റ്റായി പോവും. മയണൈസ് ഓൾറെഡി നമുക്കെല്ലാം നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലോ. അപ്പോൾ അത് ഈ സാലഡിൽ ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം സാലഡ് ഉണ്ടാക്കുമ്പോൾ മയണൈസ് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിന്. നമ്മൾ നോർമൽ ഫ്ലേവറിനേക്കാളും എനിക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഈ മയണൈസും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തുനിന്നും നന്നായി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാത്തതിന് കാരണമുണ്ട്. മുന്നേ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടു. ഇനി ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ വേവിക്കുമ്പോഴും മക്രോണി വേവിക്കുമ്പോഴൊക്കെ ഞാനതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മയണൈസിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത്തിരി കുറവ് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിത് നന്നായി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക. വേറെ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മുടെ
സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൽ ലെച്ചൂസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതേപോലെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ വേറെന്താ സവോള ആഡ് ചെയ്ത് കൊടുക്കാം, വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് സാലഡിൽ ഇടാൻ പറ്റും, അല്ല അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇടാൻ പറ്റും, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഇത്രയായാലും അത് ടേസ്റ്റ് ഓക്കെ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അങ്ങോട്ട് ചെയ്തത്. കണ്ടല്ലോ, അപ്പം നമ്മുടെ മക്രോണി ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദേ എല്ലാം കഴിഞ്ഞു, ഫിനിഷിങ് കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് ഞാൻ നമ്മുടെ സാലഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, പാർട്ടിയൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന സാധാരണ സാലഡിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സാലഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.